Hi guys, welcome back to my channel. Now we are doing a glass painting. We are doing a glass painting. If you have a painting method, you can paint a simple item. If you have a black color, acrylic painted, that is a 0 point brush. This is the picture in the outline. அப்போ கொஞ்சம் திக் ஆயிட்ட என்ன பெயிண்ட் கொடுக்கா ட்ட ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിക്ക് ആയിട്ട് തന്നെ പെയിന്റ് കൊടുത്ത് എടുക്കുന്നത് അപ്പോൾ ഇതേ കൃഷ്ണന്റെ ഷാഡോ ഇമേജ് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഒന്ന് പൊക്കി എടുത്തപ്പോഴാണ് ഇടക്കൊക്കെ ആയിട്ട് ഗ്യാപ്പ് കണ്ടത് അപ്പോൾ അതും കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ഫിൽ ചെയ്ത് എടുക്കാം പിന്നെ നമ്മുടെ ഗ്ലാസ് പെയിന്റിംഗിന്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഇമേജ് അല്ലേ ഇത് അപ്പോൾ ഇതിനെ ഗ്യാപ്പ് ഒക്കെ വരയാണെങ്കിൽ ഇതിനു മുകളിലായിട്ട് നമ്മൾ കൊടുത്തെടുക്കുന്ന പെയിന്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മറുഭാഗത്തൂടി നോക്കുന്ന സമയത്ത് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ആലിലയാണ് അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് ഉണങ്ങിയിട്ടുള്ള ഒരു ആലിലയാണ് ട്ടോ അപ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഉണങ്ങിയത് എടുത്തത് ഇത് മുന്നേ ഞാൻ വേറൊരു വർക്കിനായിട്ട് കൊണ്ടുവച്ചതായിരുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇതിലൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം നമ്മൾ എടുക്കുന്ന കളറിൻ്റെ കൂടെ ഇതുപോലെ ഗോൾഡൻ കളറ് കൂടി കൊടുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഇതേ ഇല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ലീഫ് പ്രിൻ്റാണ് എടുക്കുന്നത് കൃഷ്ണൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ സെൻട്രൽ ഭാഗത്തിൽ വരുന്ന വിധത്തിൽ ഒന്ന് വച്ചു കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് അമർത്തിയ ശേഷം പറിച്ചെടുക്കുക കേട്ടോ അപ്പോഴിതേ നമ്മുടെ ലീഫ് പ്രിൻ്റ് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു സ്പോഞ്ച് വെച്ചിട്ട് നമ്മുടെ ലീഫ് പ്രിൻറ്റിൻ്റെ മുകളിലേക്ക് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലീഫ് പ്രിൻ്റൊക്കെ നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രമാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പിക്ചറിൻ്റെ ടെക്സ്റ്ററൊക്കെ നല്ലപോലെ പോയി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ യെല്ലോവും ഇതുപോലെ തന്നെ തിക്കായിട്ട് തന്നെ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ സിൽവർ കളറും അതുപോലെ തന്നെ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിങ്ങിന് ഒരു തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും നമ്മൾ തിക്കായിട്ട് തന്നെ കൊടുത്തെടുക്കുക കേട്ടോ പിന്നെ ഒരു ലെയർ ഉണങ്ങിയ ശേഷം വീണ്ടും ഒരു ലെയർ കൊടുത്തെടുക്കുന്നെങ്കിൽ ആ രീതിയിലും കൊടുത്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിയ ശേഷം മറുഭാഗം കാണിച്ചു തരാം അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് പേഴ്സണലി ഈ പെയിൻറ്റിങ് വളരെ ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ലീഫ് പ്രിൻറ്റിൻ്റെ ഒക്കെ ടെക്സ്ചറ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഗോൾഡൻ കളറും അതുപോലെ തന്നെ സിൽവർ കളറും ഒക്കെ ഒന്ന് മിക്സായി വന്നതുകൊണ്ട് നല്ലൊരു ഗ്ലൈസിങ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ